പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 സെപ്റ്റംബർ മാസം 30 തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ 2023 9 മാസം ഇന്നുകൊണ്ട് നാം പിന്നിടുകയാണ്. കഴിഞ്ഞ 9 മാസക്കാലമെന്ന് മാത്രമല്ല, നമ്മുടെ ആയുസ്സിന്റെ ഈ നിമിഷം വരെയും അതാത് സ്ഥാനങ്ങളിൽ അതിശയകരമായി അത്ഭുതകരമായി നമ്മെ ഓരോരുത്തരെയും പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ മാസത്തിന്റെ അവസാന ദിനത്തിലേക്കുള്ള ജീവജല വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജല വാഗ്ദത്ത വചനത്തിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രോമിസ് വേഴ്സ് ആവർത്തന പുസ്തകം 12 അധ്യായം 19 വാക്യം, ഡ്യൂട്രോണമി ചാപ്റ്റർ 12:19 നാം ഇപ്രകാരം വായിക്കുന്നു, നീ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം ലേവ്യനെ ഉപേക്ഷിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. മോശയിൽ കൂടെ ഇസ്രയേൽ ജനത്തിന് എഴുതപ്പെട്ടതും അല്ലാത്തതുമായി ധാരാളം ഉപദേശങ്ങൾ, കൽപ്പനകൾ, ന്യായപ്രമാണങ്ങൾ എന്നിവ ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ആവർത്തന പുസ്തകത്തിൽ തന്റെ അവസാന ദിനങ്ങൾ അടുത്തു എന്ന് മനസ്സിലാക്കിയ മോശ ഇസ്രയേൽ പ്രഭുക്കന്മാരെയും മുതിർന്നവരെയും വിളിച്ച് താൻ പിന്നിട്ട വഴികളെക്കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉറപ്പിക്കുകയാണ്. അങ്ങനെ അനേക കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്ത് എത്തിക്കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം? നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് അവകാശപ്പെട്ട ദേശത്ത് എത്തുമ്പോൾ നിങ്ങളും മക്കളും ദാസീദാസന്മാരും ഒക്കെ സന്തോഷം പങ്കിടണം. അതെ, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ മാംസമൊക്കെ കഴിച്ച് നിങ്ങൾക്ക് നൽകപ്പെട്ട ഉപദേശങ്ങൾ പാലിച്ച് സന്തോഷമായി മുൻപോട്ട് പോകണം. പക്ഷേ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ സൂക്ഷിക്കേണ്ട, പാലിക്കേണ്ട, ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ലേവ്യനെ കരുതിക്കൊള്ളുവാൻ സൂക്ഷിക്കണം. എന്താണ് ലേവ്യനുള്ള പ്രത്യേകത? പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ലേവ്യനെ സ്വർഗത്തിലെ ദൈവം എങ്ങനെ കരുതിയിരിക്കുന്നു, അതുകൊണ്ട് ഈ ഇസ്രയേൽ ജനം ലേവ്യരെ എങ്ങനെ കരുതണം എന്ന് വളരെ വ്യക്തമായി മോശയോട് പറയുകയാണ്. ദേശങ്ങൾ വിഭാഗിക്കുമ്പോൾ അവർക്ക് വേണ്ടി കരുതുന്നത് ദൈവം തന്നെ അവരെ അവകാശമാക്കി അവരെ മാറ്റുന്നു. 42 സങ്കേത നഗരങ്ങളും ഉൾപ്പെടെ 48 പ്രദേശങ്ങൾ ലേവിന് വേണ്ടി മാറ്റിവെക്കുകയും അവിടുത്തെ പുൽപ്പുറങ്ങൾ ഉൾപ്പെടെ അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ കാണാം. പ്രിയ ദൈവജനമേ, ഇത് പഴയ നിയമകാലത്തിൽ ഇസ്രയേൽ ജനത്തിന്റെ ഉത്ഭവ സ്ഥാപിത സമയത്ത് ദൈവം കൊടുത്ത ഉപദേശം മോശ തന്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ ദൈവം പറഞ്ഞത് അവരോട് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, നിങ്ങൾ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ലേവ്യനെ കരുതിക്കൊള്ളുവാൻ സൂക്ഷിക്കണം. ഇത് 2023 സെപ്റ്റംബർ 30 എത്തുമ്പോൾ അവിടെയുള്ള പ്രാധാന്യം എന്താണ്? ലേവ്യൻ പഴയ നിയമകാലത്ത് ദൈവ തുല്യ സ്ഥാനമായി ജനത്തിനു വേണ്ടി ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ലേവി പൗരോഹിത്യത്തിലേക്ക് മാറുന്നു. ചുരുക്കത്തിൽ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി നിലകൊള്ളുന്നു. അങ്ങനെയെങ്കിൽ പറയുന്നു, ഇന്ന് ദൈവമക്കളെ, ദൈവരാജ്യത്തെ, ദൈവവേലയെ കരുതിക്കൊള്ളുവാൻ സൂക്ഷിക്കണം. അതെ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് സുവിശേഷ വേലയോടുള്ള കമ്മിറ്റ്മെന്റ് എന്താണ്? ഈ ദൈവജനം കേൾക്കുന്ന ഓരോരുത്തരും ഓർക്കണം,
ഞാനും നിങ്ങളും ഒക്കെ ഓരോ സുവിശേഷകരാണ്, ദൈവവേലക്കാരാണ്. എവരി ക്രിസ്ത്യൻ മസ്റ്റ് ബി എ മിഷണറി. അതെ, അത് മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ആ നിലകളിൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വളരേണ്ടവരാണ് ഞാനും നിങ്ങളും. കർത്താവിന്റെ വേലയിൽ ശക്തമായി മുന്നേറേണ്ടവരാണ്. പൗലോസിന്റെ ഭാഷയിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ലജ്ജിക്കാത്ത സാക്ഷികളായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങുകയും കർത്താവിന്റെ വരവ് വരെ നമ്മുടെ അടുത്ത തലമുറയെ ഒരുക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഈ മാസത്തിന്റെ അവസാന ദിനത്തിൽ ഞാൻ നിങ്ങളും മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ക്രൈസ്തവ ലോകത്ത് അനേക പ്രശ്നങ്ങളും കിംവദന്തികളും ഗോസിപ്പുകളും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിന്റെ സത്യമേതാണ് സത്യമല്ലാത്തതേതാണെന്ന് നമുക്ക് നിർവചിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ, എന്നാൽ സകല അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവം അതിന്മേൽ തീർപ്പ് കൽപ്പിക്കും. നാം അല്ല അതിന് അതിർവരമ്പ് ഇടേണ്ടവർ. ആകയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവമക്കളെ, ദൈവവേലക്കാരെ നിന്ദിക്കാതെ വേർതിരിക്കാതെ നമ്മിലുള്ള ദൈവീക ഘടകം മുൻനിർത്തി ആദരിക്കുവാൻ, സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, അനാവശ്യം പറയാതെയും പറഞ്ഞു പരത്താതെയും നമ്മിലുള്ള ദിവ്യാത്മാവിനെ സൂക്ഷിച്ച് ദൈവകൃപയോടെ നിലനിർത്തേണ്ടത് എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തിന് നൽകിയ താക്കീത്. അതെ, നിങ്ങൾ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ലേവിനെ കരുതിക്കൊള്ളുവാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നുള്ള വലിയ താക്കീതോടുകൂടിയ ഉപദേശം ഇന്നും നമ്മുടെ മുൻപിലും ഒരു വലിയ താക്കീതായി നിലകൊള്ളുകയാണ്. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ മാസാവസാനം നമുക്കും ഇത് ഒരു വലിയ ഉപദേശമായി ഏറ്റെടുക്കാം. ദൈവത്തെയും ദൈവരാജ്യത്തെയും ദൈവവേലക്കാരെയും ദൈവദാസീദാസന്മാരെയും ദൈവമക്കളെയും ആദരിക്കാൻ പറ്റിയില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ദൈവവേലയിൽ മുന്നേറുകയും ചെയ്യണം. പ്രിയമുള്ളവരെ ഓർക്കണം, ഞാനും നിങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥാനങ്ങളിൽ വളരെ കംഫർട്ട് സോണിൽ സ്തോത്രം പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ മാത്രം നടക്കുവാൻ പ്രാർത്ഥിക്കുകയും ഒരുപക്ഷെ കുറച്ച് പണം ദശാംശമായി ദൈവമക്കൾക്ക് നൽകുകയും ചെയ്ത് നമ്മൾ ആരോഗ്യപരമായും ശാരീരികമായും മാനസികമായും സേഫ് സോണിൽ കഴിയുമ്പോൾ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും നിന്ദയും പരിഹാസവും ദുഷിയും ദാരിദ്ര്യവും പട്ടിണിയും ഏറിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, അവരുടെ കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടിൽ കൂടെ കഴിയുന്നുണ്ട്, ഇവരെയൊക്കെ നമുക്ക് പലതും പറയുവാൻ കഴിയും, പക്ഷേ കരുതിക്കൊള്ളുവാൻ ആർക്ക് കഴിയും? അങ്ങനെ ഇന്ന് ഈ നാളുകളിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വാഗ്ദത്ത വചനം ഒരു താക്കീതായി, ഒരു ഉപദേശമായി ഏറ്റെടുത്ത് ചില വ്യക്തികൾ മുൻപോട്ട് വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട്, നിങ്ങളുടെ ഹൃദയത്തോട് ഈ പ്രഭാതത്തിൽ ബുദ്ധി ഉപദേശിക്കുകയാ. വീണിടത്ത് നിന്നും എഴുന്നേറ്റ് കുറവുകൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന് ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഈ പകൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കട്ടെ. കുറവുകളില്ലാത്ത മനുഷ്യരില്ല. ആ കുറവിനെ തീർക്കുവാനാണ് കാൽവറിയിൽ ദൈവപുത്രൻ യാഗമായത്. ആ രക്തത്താൽ എനിക്ക് നിങ്ങൾക്കും വിമോചനമുണ്ട്, പാപമോചനമുണ്ട്. ആ രക്തത്താൽ കഴുകപ്പെട്ടവരായി അനേകരെ ഈ നിത്യതയുടെ തുറമുഖത്തെത്തിക്കുവാൻ ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിനായിട്ടുള്ള ആഹ്വാനമായി, ഒരു വെല്ലുവിളിയായി, ഒരു എൻകൗണ്ടറായി ഇത് നമുക്ക് ഏറ്റെടുക്കാം. അതേ പ്രിയമുള്ളവരെ, ദൈവവേലയിൽ മുന്നേറിക്കൊണ്ട് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും തമ്പുരാന്റെ കാൽപാദത്തിങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഒരു മാസം കൂടെ നമ്മെ പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനും ഈ നിർമ്മല സുവിശേഷം
മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ അവസാന ദിനത്തിന്റെ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ അലക്ഷ്യമായി അഗണ്യമായി തള്ളിക്കളയുന്നതിനെ എത്ര ഗൗരവത്തോടെ ഏറ്റെടുക്കണമെന്ന് ഇന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറവുകളെയും വീഴ്ചകളെയും ക്ഷമിക്കണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ അവിടുന്ന് കഴുകണമേ. ദൈവജനം കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപകളാൽ നിറച്ച് ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനമാക്കി അങ്ങേക്ക് വേണ്ടി ഓടുവാനും അനേകരിലേക്ക് ഈ സത്യ സുവിശേഷം പകരുവാനും ഒരുക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ട വചനപ്രകാരം കർത്താവിന്റെ വേലക്കാരെയും കർത്താവിന്റെ വേലയും ആവോളം ഹൃദയത്തോടെ ചേർത്ത് നിർത്തി ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല, നമ്മുടെ വിഷയങ്ങളൊന്നും ഒരു വിഷയമല്ല. കർത്താവിന് വേണ്ടി ഓടുമ്പോൾ നമ്മുടെ കാര്യം ചിന്തിക്കുവാനല്ല നമുക്ക് സമയവും പ്രാധാന്യവും. ദൈവരാജ്യം എത്രയും പെട്ടെന്ന് വ്യാപൃതമാകണം. ആകയാൽ ഒരു മാസം കൂടെ നമ്മെ പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം അനേകരിലേക്ക് ഈ ദൈവോചനം പകരുവാനും ലേവ്യനെ കരുതിക്കൊള്ളുവാൻ സൂക്ഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജീവജലം ശ്രമിക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.